ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എറണാകുളം ജില്ലയുടെ വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTC നവംബർ മാസം ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകൾ ഏതൊക്കെയെന്നാണ്, ടൂർ ട്രിപ്പുകൾ ഏതൊക്കെയെന്നാണ് നോക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പുതിയ ട്രിപ്പുകൾ ഈ ചാർട്ടിലേക്ക് ആഡ് ചെയ്ത് വരും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റഡ് വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ടൈംലി ആയിട്ട് കിട്ടും. നമുക്ക് ഏതൊക്കെ ട്രിപ്പുകളാണ് നോക്കാം. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് നവംബർ 2nd-ന് ആണ്. നവംബർ 2nd-ന് തന്നെ കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സവാരി വഴി മാമലക്കണ്ടം മൂന്നാർ പാക്കേജ് നവംബർ 2nd-ന് ഉണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് നവംബർ 2nd-ന് ഉണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് നവംബർ 3rd-ന് ആണ്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് നവംബർ 3rd-ന് ഉണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് നവംബർ 3rd-ന് ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന ട്രിപ്പ് നവംബർ 3rd-ന് ഉണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം മൂന്നാർ പാക്കേജ് നവംബർ 3rd-ന് ഉണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് നവംബർ 3rd-ന് ഉണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് നവംബർ 3rd-ന് ആണ്. വിറവൺ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് നവംബർ 3rd-ന് ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ഒരു ഗവി പാക്കേജ് നവംബർ 4rd-ന് ഉണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് നവംബർ 7rd-ന് ഉണ്ട്. ആലുവ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് നവംബർ 9rd-ന് ഉണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് സി കുട്ടനാട് പാക്കേജ് നവംബർ 9rd-ന് ആണ്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് നവംബർ 9rd-ന് ഉണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് നവംബർ 10rd-ന് ആണ്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് നവംബർ 10rd-ന് ഉണ്ട്. കുത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് നവംബർ 10rd-ന് ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് നവംബർ 10rd-ന് ആണ്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് നവംബർ 10rd-ന് ആണ്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം മൂന്നാർ പാക്കേജ് നവംബർ 10rd-ന് ഉണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് തന്നെ ഗവി പാക്കേജ് നവംബർ 12rd-ന് ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് നവംബർ 16rd-ന് ആണ്. ആലുവ ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് നവംബർ 17rd-ന് ഉണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് ഒരു മലക്കപ്പാറ പാക്കേജ് നവംബർ 17rd-ന് ആണ്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് നവംബർ 17rd-ന് ഉണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് നവംബർ 17rd-ന് ആണ്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് നവംബർ 17rd-ന്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട് നവംബർ 17rd-ന്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ഒരു മൂന്നാർ പാക്കേജ് നവംബർ 17rd-ന് തീയതി ഉണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് നവംബർ 17rd-ന് തീയതി ഉണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഒരു ഗവി പാക്കേജ് നവംബർ 19rd-ന് ഉണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് നവംബർ 22rd-ന് തീയതി ഉണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് സി അഷ്ടമുടി പാക്കേജ് നവംബർ 23rd-ന് തീയതി ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് നവംബർ 23rd-ന്. പിറവൺ ഡിപ്പോയിൽ നിന്ന് ഒരു കാന്തല്ലൂർ പാക്കേജ് നവംബർ 23rd-ന് ഉണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് നവംബർ 24rd-ന് തീയതി ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് നവംബർ 24rd-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് നവംബർ 24rd-ന് ചാർട്ട് ചെയ്തിരിക്കുന്നു. പിറവൺ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം പാക്കേജ് നവംബർ 24rd-ന് തീയതി ഉണ്ട്. എറണാകുളത്ത് നിന്ന് ഗവി നവംബർ 27rd-ന് തീയതി ഉണ്ട്. അങ്കമാലിയിൽ നിന്ന് ഗവി പാക്കേജ് നവംബർ 29rd-ന് ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് നവംബർ മാസം KSRTC എറണാകുളം ജില്ലയുടെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ട്രിപ്പുകൾ ആഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.